ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് ചാറ്റ് മസാല, അഥവാ ചാറ്റ് മസാല എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ വീഡിയോക്ക് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിക്ക് വഴിയെ പറയാം. ആദ്യം നമ്മൾ പാന് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് അതിൽ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളംപുളിയാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ഈ ഇഞ്ചിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. ശേഷം അത് നല്ലതുപോലെ ഇഞ്ചിയും നമ്മുടെ പുളിയും കൂടി നമുക്ക് ചൂടാക്കിയെടുക്കാം. നമുക്ക് ശരിക്കും മാംഗോ പൗഡറാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും പുളിയും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം സിമ്മിലാക്കാൻ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ പുതിനയിലയും ഇഞ്ചിയും പുളിയും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീരകം നല്ലതുപോലെ ചൂടായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് കുരുമുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത്രയും ചേർത്തത് നല്ലതുപോലെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. കൈവെക്കാതെ ഇളക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർക്കണം. എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം വെളുത്തുള്ളി എങ്ങനെയാണ് ചൂടാക്കുന്നതെന്ന് സംശയമുള്ളവർക്കായിട്ട് വെളുത്തുള്ളി കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് നമ്മൾ പാനിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കാൽ ടീസ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം വെളുത്തുള്ളി കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം വെളുത്തുള്ളി കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് നമുക്കൊരു കുത്തലായിരിക്കും വരിക. ഇത്രയും നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനിത് മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കണം കുറച്ച് നേരം. തണുത്തതിന് ശേഷം നമുക്കിത് ജാറിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി നല്ലതുപോലെ ഒന്ന് പൗഡറാക്കിയെടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ ഹോം മെയ്ഡ് ചാറ്റ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ.